പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പുല്ലിച്ചിറ മരിയൻ പള്ളിയിലേക്ക് നടത്തിയ ഒരു യാത്രയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പുല്ലിച്ചിറ പള്ളിയിൽ ചെന്നു. അവിടെ നമ്മൾ എഴുതി വച്ചിരിക്കുന്ന കാണാം, പുല്ലിച്ചിറ തീർത്ഥാടന കേന്ദ്രം, മാതാവിൻ്റെ പള്ളിയാണിത്. നമുക്കവിടെ ചെല്ലുമ്പോൾ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പുല്ലിച്ചിറ പള്ളിയുടെ മുന്നിലെ ഗോൾഡൻ കളറിലുള്ള ആ വലിയ കൊടിമരത്തിൻ്റെ മുന്നിലാണ്. അവിടെ മാതാവിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ പള്ളി വളരെ മനോഹരമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് അവിടുന്ന് താഴോട്ടൊന്ന് പോയി നോക്കാം. തൊട്ട് താഴേക്ക് ഇറങ്ങിയാൽ അവിടെ മാതാവിൻ്റെ ഒരു ശില്പം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നേർച്ച വഞ്ചി ഒക്കെ ഉണ്ട്. അതിന് തൊട്ടിപ്പുറത്തായിട്ട് ജോസഫ് പിതാവിൻ്റെ ഒരു രൂപം അവിടെ നമുക്ക് കാണാം. നമുക്ക് അവിടെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട്. മെഴുകുതിരി കത്തിക്കാം, പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവിടെ കാണുന്നത് മനോഹരമായ ദൃശ്യങ്ങളാണ്. അവിടെ കായലിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമുക്കവിടെ വിശ്രമിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. അവിടുന്ന് നമുക്കിനി പള്ളിക്കകത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മാതാവിൻ്റെ രൂപവും ഒരു വഞ്ചിപ്പെട്ടിയും നമുക്കവിടെ കാണാം. മാതാവിൻ്റെ രൂപത്തിൽ തൊട്ട് നമുക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നേർച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ വഞ്ചിയിൽ നേർച്ച ഇടാനുള്ള സൗകര്യമുണ്ട്. മാതാവിൻ്റെ ഒരു വലിയ രൂപം തന്നെയാണത്. ഇതാണ് ആ വഞ്ചിപ്പെട്ടി. അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ യേശുവിൻ്റെ ഒരു വലിയൊരു രൂപം നമുക്ക് കാണാൻ സാധിക്കും. പള്ളിയുടെ മധുവകയിൽ യേശുവിൻ്റെ രൂപവും നമുക്ക് ആ രൂപം നോക്കി അവിടെ നിന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. അത് കഴിഞ്ഞ് അവിടെ പള്ളിക്കകത്ത് സൗകര്യം, നല്ല സൗകര്യമുണ്ട് പള്ളിക്കകത്ത്. അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാനും അവിടെ ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. നമുക്ക് പള്ളി രാവിലെ 6 മണിക്കാണ് അവിടെ തുറക്കുന്നത്. 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. നമുക്ക് അവിടെ ചെന്നെത്താനായിട്ട് കൊട്ടിയം ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇപ്പം ഈ പള്ളി. സന്ദർശിക്കാൻ പറ്റുന്നവരെല്ലാം അത് പോയി സന്ദർശിക്കണം. അവിടെ ഇപ്പം അവധി ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും ശനിയാഴ്ചയൊക്കെ അവിടെ പകൽ ആരാധനയൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെന്ന ദിവസം രാവിലെ 10 മണി തൊട്ട് 12 വരെ ആരാധന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാലും നമുക്കവിടെ ഇരിക്കാനും പ്രാർത്ഥിക്കാനും അവിടുത്തെ നേർച്ചയിൽ പങ്കെടുക്കാനും ഒക്കെ നമുക്ക് അവസരങ്ങളുണ്ട്. പാളയിൽ ഉപ്പ് ചുമന്നുകൊണ്ട് പള്ളിക്ക് ചുറ്റും വലം വയ്ക്കുന്ന നേർച്ചയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ച. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. Mm-hmm.